മണ്ണിൽ സ്ഥലത്ത് മനോഹരമായ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിർമ്മിച്ചു നൽകുന്നു പരിമിതമായ കൂടി മാത്രം ബുക്ക് വോട്ടർ തിരിച്ചറിയൽ രേഖയും ആധാർ കാർഡും ബന്ധിപ്പിക്കുന്ന നടപടികൾ വേഗത്തിലാക്കാൻ എറണാട് താലൂക്ക് അധികൃതരുടെ നേതൃത്വത്തിൽ പ്രത്യേക ക്യാമ്പയിൻ നടത്തുന്നു ബി എൽഒമാർ ബൂത്ത് തലങ്ങളിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ടും കാര്യമായ പുരോഗതി ഇല്ലാതായതോടെയാണ് പ്രവർത്തനം ഊർജിതപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിൽ മുപ്പത്തിയഞ്ച് ദശാംശം ഏഴ് അഞ്ച് ശതമാനം വോട്ടർമാർ മാത്രമാണ് വോട്ടർ തിരിച്ചറിയൽ കാർഡ് ആധാറുമായി ബന്ധിപ്പിച്ചത് മറ്റു ജില്ലകളെ അപേക്ഷിച്ച് മലപ്പുറം പിറകിലാണ് മുപ്പത്തിരണ്ട് ലക്ഷത്തി അറുപത്തിയെട്ടായിരത്തി വോട്ടർമാരാണ് മലപ്പുറം ജില്ലയിലുള്ളത് ഇതിൽ പതിനൊന്ന് ലക്ഷത്തി പേരാണ് തിരിച്ചറിയൽ കാർഡ് ആധാറുമായി ബന്ധിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് പരിഷ്കരണ നടപടികളുടെ ഭാഗമായാണ് പദ്ധതി ആരംഭിച്ചത് ഇരട്ടിപ്പ് ഒഴിവാക്കി വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് നടപടികൾക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടക്കമിട്ടത് ആധാറുമായി ബന്ധിപ്പിച്ചവരുടെ കരട് വോട്ടർ പട്ടിക നവംബർ ഒന്നിന് പ്രസിദ്ധീകരിക്കും ഇതിൽ ഉൾപ്പെടണമെങ്കിൽ ഈ മാസം മുപ്പത്തൊന്നിനകം നടപടികൾ പൂർത്തിയാക്കണം നിലവിലെ കണക്ക് പ്രകാരം കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ലക്ഷക്കണക്കിന് വോട്ടർ തിരിച്ചറിയൽ രേഖ ആധാറുമായി ബന്ധിപ്പിക്കാൻ ഉദ്യോഗസ്ഥർ പ്രയാസപ്പെടും ആധാറുമായി ബന്ധിപ്പിച്ചവരുടെ ശതമാനക്കണക്ക് പ്രകാരം ഏറനാട് മണ്ഡലമാണ് മുന്നിൽ ആറ് ഒന്ന് ശതമാനം വള്ളിക്കുന്ന് മണ്ഡലമാണ് രണ്ടാം സ്ഥാനത്ത് മൂന്ന് ദശാംശം പൂജ്യം ഒന്ന് ശതമാനം മഞ്ചേരി മണ്ഡലമാണ് ഏറ്റവും പിന്നിൽ രണ്ട് ലക്ഷത്തി ആറായിരത്തി എൺപത്തി ആറ് വോട്ടർമാരുള്ള ഇവിടെ അൻപത്തയ്യായിരത്തി എണ്ണൂറ്റി വോട്ടർ തിരിച്ചറിയൽ കാർഡ് മാത്രമാണ് ആധാറിൽ ബന്ധിപ്പിച്ചത് ശതമാനം മാത്രം മഞ്ചേരി മണ്ഡലത്തിൽ പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിച്ച് പരമാവധി വോട്ടർ തിരിച്ചറിയൽ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങി മഞ്ചേരി നഗരസഭാ പരിധിയിലും തൃക്കലങ്ങോട് പാണ്ടിക്കാട് കീഴാച്ചൂർ എടപ്പറ്റ പഞ്ചായത്ത് തലത്തിലും വിപുലമായ ജനകീയ കൺവെൻഷനുകൾ സംഘടിപ്പിക്കും ഇതിനുശേഷം മണ്ഡലത്തിലെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും ഉദ്യോഗസ്ഥർ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനം ഏകോപിപ്പിക്കും ഡെപ്യൂട്ടി തഹസിൽദാർമാർ നേതൃത്വം നൽകും വോട്ടർ തിരിച്ചറിയൽ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കുന്ന നടപടികളുമായി പൊതുജനങ്ങൾ സഹകരിക്കണമെന്ന് അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ പറഞ്ഞു ആധാർ കാർഡ് എലക്ഷൻ ഐ ഡി കാർഡുമായി ബന്ധിപ്പിക്കുന്ന യജ്ഞം നടന്നുകൊണ്ടിരിക്കുകയാണ് മഞ്ചേരി നിയോജകമണ്ഡലമാണ് നമ്മുടെ ജില്ലയിൽ വളരെ പിന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് ബി എൽഒമാരെ സമീപിക്കുമ്പോൾ അനുകൂലമായ സഹകരണം എല്ലാ വോട്ടർമാരിൽ നിന്നും ഉണ്ടാവണം മാത്രമല്ല ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി എല്ലാ ബൂത്തുകളിലും എൻ്റെ ക്യാമ്പ് നടക്കുകയാണ് ആ ക്യാമ്പിൽ വോട്ടർമാരൊക്കെ പങ്കെടുത്ത് മഞ്ചേരി നിയോജകമണ്ഡലത്തെ നൂറ് ശതമാനം ഈ ഐ ഡി കാർഡുമായി വോട്ടർ ഐ ഡി കാർഡുമായി ആധാർ ലിങ്കുന്ന ആ പ്രവൃത്തി നമുക്ക് നടപ്പാക്കണം എന്ന് ഒരു ജനപ്രതിനിധി എന്നുള്ളതിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇത് വോട്ടർ പട്ടിക ശുദ്ധീകരണമാണ് ആരും യാതൊരു സംശയവും സംശയത്തിനും ഇടനൽകാത്ത വിധം ആർക്കെന്ത് സംശയമുണ്ടെങ്കിലും ഡെപ്യൂട്ടി തഹസില്ദാർ അത് നീക്കുവാൻ അവർ തയ്യാറാണ് ഉദ്യോഗസ്ഥന്മാർ അതിൽ തയ്യാറാണ് ജില്ലാ ഭരണകൂടവും അതിന് തയ്യാറാണ് അതുകൊണ്ട് അനാവശ്യമായ സംശയങ്ങളൊന്നുമില്ലാതെ ഈ മണ്ഡലത്തിലെ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരും ഈ യജ്ഞത്തിൽ പങ്കെടുക്കണമെന്ന് വളരെ വിനയത്തോടെ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു നിലമ്പൂർ നാൽപ്പത്തി ഒന്ന് ദശാംശം ആറ് ആറ് വണ്ടൂർ മുപ്പത്തിനാല് ദശാംശം പൂജ്യം ഒന്ന് പെരിന്തൽമണ്ണ മുപ്പത്തിനാല് ദശാംശം അഞ്ച് ആറ് മങ്കട മുപ്പത്തി ആറ് ദശാംശം എട്ട് പൂജ്യം മലപ്പുറം മുപ്പത്തിമൂന്ന് ദശാംശം രണ്ട് ആറ് വേങ്ങര മുപ്പത്തിയേഴ് ദശാംശം രണ്ട് എട്ട് തിരൂരങ്ങാടി മുപ്പത്തിനാല് ദശാംശം പൂജ്യം രണ്ട് താനൂർ മുപ്പത്തി എട്ട് ദശാംശം ഒന്ന് രണ്ട് തിരൂർ മുപ്പത്തിമൂന്ന് ദശാംശം അഞ്ച് ഏഴ് കോട്ടയ്ക്കൽ മുപ്പത്തി ആറ് ദശാംശം പൂജ്യം അഞ്ച് തവനൂർ മുപ്പത്തിരണ്ട് ദശാംശം ആറ് അഞ്ച് പൊന്നാനി മുപ്പത്തിനാല് ദശാംശം ഒന്ന് അഞ്ച് എന്നിങ്ങനെയാണ് ഓരോ മണ്ഡലത്തിലെയും വോട്ടർ തിരിച്ചറിയൽ കാർഡ് ആധാറുമായി ബന്ധിപ്പിച്ചവരുടെ ശതമാന കണക്ക് വോട്ടർ തിരിച്ചറിയൽ രേഖ ആധാറുമായി ബന്ധിപ്പിക്കുന്നതിൽ ഒന്നാം സ്ഥാനത്തുള്ള മണ്ഡലവും ഏറ്റവും പിന്നിലുള്ള മണ്ഡലം ഏർനാട് താലൂക്കിലുമാണ് ഏർനാട് മണ്ഡലമാണ് ഒന്നാം സ്ഥാനത്ത് ന്യൂസ് ബ്യൂറോ മഞ്ചേരി